വിഡ്ഢി സദേശനെ ഇത് തന്നെ വേണം. ചുമ്മാതിരിക്കുന്നിടത്ത് ചുണ്ണാമ്പിട്ട് ഇളക്കുന്നത് ഇനിയെങ്കിലും നിർത്ത് സതീശ. നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരു പ്രതിപക്ഷ നേതാവിനെ നയപ്രഖ്യാപനത്തിന് വരുന്ന ഗവർണർ ശാസിക്കുന്നത്. നാണമില്ലേ നിങ്ങൾക്ക്? അതങ്ങനെ ആ നാണമില്ലാത്തവൻ്റെ ആസനത്തിൽ ആലുകുരുത്താൽ അതൊരു തണലാകുമെന്ന രീതിയിലല്ലേ നിങ്ങൾ കുറച്ചു കാലമായി പ്രവർത്തിക്കുന്നത്? എത്ര കൊണ്ടാലും കണ്ടാലും നിങ്ങൾ പഠിക്കില്ലല്ലോ. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങും മുൻപാണ് പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയത്. ഗവർണർ പ്രസംഗപീഠത്തിലെത്തിയപ്പോൾ പ്രതിഷേധവുമായി എഴുന്നേറ്റ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നേരെ വിരൽ ചൂണ്ടിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിച്ചത്. നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണെന്നും ഗവർണർ വി ഡി സതീശനെ ഓർമ്മിപ്പിച്ചു. ഇതിനിടയിൽ തന്നെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിപക്ഷം സഭ വിടുകയും ചെയ്തു. ഗവർണർ സഭയ്ക്കുള്ളിൽ എത്തിയപ്പോൾ തന്നെ പ്രതിപക്ഷം പ്ലക്കാർഡുകൾ ഉയർത്തി ഗവർണർ ഗോ ബാക്ക് മുദ്രാവാക്യം മുഴക്കി. ദേശീയഗാനം മുഴങ്ങിയപ്പോൾ മാത്രമാണ് സഭയിൽ പ്രതിപക്ഷം നിശബ്ദമായി നിന്നത്. ഗവർണർ നയപ്രസംഗം തുടങ്ങിയതോടെ സഭ വിടുകയും ചെയ്തു. രാവിലെ 8:50 നിയമസഭാ കവാടത്തിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കറും ചേർന്ന് സ്വീകരിച്ചു. സഭയിലേക്ക് കടന്ന ഗവർണർക്കെതിരെ ഗോബായ്ക്ക് വിളികളുമായി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചപ്പോഴേക്കും ഗോബായ്ക്ക് വിളികൾ പ്രതിപക്ഷ നിരയിൽ നിന്ന് മുഴങ്ങുകയും ചെയ്തു.